ഹായ് കൂട്ടുകാരെ, ഈ സ്കാർഫ് കൊണ്ടൊക്കെ ഒരു ഉടുപ്പ് തയ്ക്കാൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കിയാലോ. ഇത് ഞാനൊരു ബ്ലാക്ക് സ്കാർഫ് എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടൊരു കുഞ്ഞുടുപ്പാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പം അതിനായി ഇതിക്കൊരു 1.5 മീറ്റർ ലൈനും തുണി ഞാൻ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ലൈനും തുണിയാണ്, കോട്ടൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ലൈനും തുണി 4 മടക്കിയിട്ട് വേണം നമുക്ക് ടോപ്പ് പാർട്ട് അടയാളപ്പെടുത്താൻ. ഇത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടി ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അത് ഞാൻ 4 മടക്കിയിട്ടുള്ളത്. ആദ്യം തന്നെ ഷോൾഡർ എടുത്ത് നമുക്ക് അടയാളപ്പെടുത്താം. 5.75 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്തണം. ആം ഹോളും ഞാൻ 5.75 അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 5.75 അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കിവിടെ കൈക്കുഴി വരച്ച് കൊടുക്കാവുന്നതാണ്. അതിതുപോലെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുക. അതിനുശേഷം ചെസ്റ്റ് കൊടുത്ത് അടയാളപ്പെടുത്താവുന്നതാണ്. ചെസ്റ്റ് കൊടുത്ത് ഞാനിതുപോലെ അടയാളപ്പെടുത്തുന്നുണ്ട്. 6.5 ചെസ്റ്റ് കൊടുത്ത് അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കയ്യെത്തുമ്പിന് വേണ്ടിയിട്ടാണത്. അതിനുശേഷം ടോപ്പറിൻ്റെ ലെങ്ത്ത് നമുക്ക് അടയാളപ്പെടുത്തണം. അത് ഞാനൊരു 9.5 മുതൽ 10 ഇഞ്ച് വരെ നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ്. 9.5 മുതൽ 10 ഇഞ്ച് വരെയാണ് ഇതിൻ്റെ ഈ ടോപ്പറിൻ്റെ ലെങ്ത്ത്. അതിനുശേഷം ഇതിൻ്റെ വെസ്റ്റ് വെർത്ത് നമ്മൾ അടയാളപ്പെടുത്തുന്നു. വെസ്റ്റ് വെർത്ത് ഞാൻ 5.5 എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിതുപോലെ അടയാളപ്പെടുത്താം. അതിനുശേഷം നമുക്കത് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ടോപ്പ് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് എടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് മാത്രം ഒന്നുകൂടിയും 1.25 ഇഞ്ച് കൂടിയും കുഴിച്ച് വെട്ടി കൊടുക്കാവുന്നതാണ്. രണ്ടും വെട്ടിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിൻ്റെ ഈ ടോപ്പ് പാർട്ടിന് ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഭാഗം മാത്രം ഒരു ഇത്തിരി കൂടി കൈക്കുഴി നമ്മൾ ചെറുതാക്കി വെട്ടിക്കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി കുഴിച്ച് വെട്ടിക്കൊടുക്കുക. അതിനുശേഷം ഈ വെട്ടിയെടുത്ത ഈ ലൈൻ തുണിയെ നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ വെച്ചതിന് ശേഷം ടോപ്പ് പാർട്ടിനുള്ളത് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഈ തുണിയുടെ സെൻറ്ററിലെ നീളനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബോട്ടം പാർട്ടിന് വേണ്ടിയിട്ടാണ്, ആ ഫ്രില്ലൊക്കെ വരുന്ന ഭാഗത്തേക്കുള്ളതാണ് ലൈൻ തുണി. ഇതുപോലെ ഞാൻ സെൻറ്റർ ഭാഗം ഇതുപോലെ നീളനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ടോപ്പ് പാർട്ടിൻ്റെ നെക്ക് വെർത്ത് 2.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ ഡെപ്ത്ത് 2.5 അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ വലിയൊരു സ്ക്വയർ രൂപത്തിൽ നമുക്ക് വരച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന കഴുത്ത് റൗണ്ട് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാവുന്നതാണ്. ബാക്ക് നെക്കിൻ്റെ വെടുത്തും ഇതേപോലെ തന്നെയാണ്, 2.5 ഇഞ്ചാണ് വെടുത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ഡെപ്ത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരു 1.5 ഇഞ്ചോളം ഡെപ്ത്ത്, 2.5 ഇഞ്ച് ഡെപ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നെക്ക് ഇതുപോലെ വരച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ലൈനിങ് തുണിയും മെയിൻ ഫാബ്രിക്കും ഇതുപോലെ വെച്ചതിന് ശേഷം മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ലൈനിങ് തുണി വയ്ക്കുക. എന്നിട്ട് ഈ നെക്ക് വരച്ചതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യുക, ഡബിൾ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ സൈഡിലൊക്കെ തുണി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൂചി കുത്തി വെച്ചിട്ടുണ്ട്. ഈ കുഴഞ്ഞ ടൈപ്പ് തുണിയൊക്കെ ആകുമ്പോൾ അതുപോലെ സൂചി കുത്തി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ തുണി നീങ്ങാതെ നെക്കൊക്കെ കറക്റ്റായി കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇനി സൂചി എടുത്തിട്ട് നെക്കിൻ്റെ ഉൾവശം വെട്ടിക്കളയാം. ഞെക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ കുറച്ച് നീങ്ങിയിട്ട് 1/4 ഇഞ്ച് നീങ്ങിയിട്ട് വേണം വെട്ടിക്കളയാൻ. അതിനുശേഷം ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് മറിച്ചെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലൂടെ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. ഞെക്ക് കറക്റ്റായി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞെക്കിൻ്റെ മുകളിൽ ബാക്കും ഫ്രണ്ടും ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതുപോലെ ഞെക്ക് അടിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഓരോ സ്റ്റിച്ച് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ബാക്കും ഫ്രണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഞാനടുത്ത് നമുക്ക് സിബ് വയ്ക്കണം. സിബ് വയ്ക്കുക. ഇതുപോലെ ഞാനൊരു പീസ് തുണി നീളനുള്ളത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് നമുക്ക് 4 വശം അടിച്ചിടേണ്ടതാണ്. ഇതിപ്പോൾ ഒരു സൈഡ് അടിക്കേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെ അടിച്ചതിന് ശേഷം അത് ബാക്ക് പാൻ്റിൻ്റെ പിന്നിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ ജസ്റ്റ് ഒരു അടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു വി ഷേപ്പിലായിട്ട് ആ സെൻറ്ററിലൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ തൊട്ടരികിലായിട്ട് ജസ്റ്റ് ചെറിയൊരു സ്ലിറ്റ് പോലെയായിട്ട് ഒരു സ്റ്റിച്ചും കൂടി വി ഷേപ്പിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് സിബ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ സിബ് വയ്ക്കേണ്ടാത്തവർക്ക് ഇതുപോലെ ചെറിയ ഹുക്കിനുള്ളൊരു ചെറിയ സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഹുക്ക് പിടിപ്പിച്ചാലും മതി.
അപ്പോൾ ഞാനിത് എന്നിട്ട് ഇതുപോലെ നമ്മൾ ഞെക്കടിച്ച പോലെ തന്നെയാണ് സിബിൻ്റെ ഈ പോർഷനും വയ്ക്കുന്നത്. അത് സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് ഈ നമ്മളതിനെ ഉള്ളിലേക്ക് മറിച്ചിടുകയാണ്. അതിന് ശേഷം ഈ സിബ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം. സിബ് അടിക്കുമ്പോൾ ഇതിൻ്റെ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വേണം വയ്ക്കാൻ, ഇല്ലെങ്കിൽ അത് സൂചിയിൽ അവിടെ തടഞ്ഞിട്ട് അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കത് അതിതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പതുക്കെ അടിച്ച് പോകുക. അടിഭാഗം എത്തുമ്പോൾ സ്ക്വയർ ഷേപ്പ് ചെയ്തിട്ട് വേണം അടിക്കാൻ, എങ്കിലാണ് സിബ് വെച്ചതിൻ്റെ ആ ഫിനിഷിംഗ് അവിടെ വരികയുള്ളൂ. കണ്ടതുപോലെ സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ചിട്ട് വേണം സിബ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് അതിനുശേഷം ഇവിടെ കുറച്ച് 4-5 വീതിയിലായിട്ടാണ് സിബിൻ്റെ മുകളിലൂടെ അടിച്ചു പോകുന്നത്. അങ്ങനെ നമ്മൾ സിബ് വയ്ക്കൽ കഴിഞ്ഞു. അതുപോലെ ഇതിൻ്റെ പിൻവശത്ത് ഈ സിബ് വെച്ചതിന് ശേഷം നമുക്കൊരു ഹുക്കും വെച്ച് കൊടുക്കേണ്ടതാണ്. ഈ സിബിൻ്റെ എക്സ്ട്രാ വന്ന പോർഷൻ ഞാൻ വെട്ടിക്കളയുന്നുണ്ട്. ഒരു 4-5 എങ്ങാനും സിബിൻ്റെ ലെങ്ത്ത് മതിയായിരിക്കും. ഞാനെന്നിട്ട് ബാക്കി കൂടുതൽ വന്നിട്ട് ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് ഇത് ഇതുപോലെ ഇവിടെ ഇങ്ങനെ മടക്കി വെച്ച് അടിക്കുന്നുണ്ട്. സിബിൻ്റെ ലെങ്ത്ത് 4-5 ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം അവിടെ ഒരു ഹുക്ക് പിടിപ്പിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഈ ഫ്രില്ലിൻ്റെ പാർട്ട് തുണിയുണ്ടല്ലോ, അതിൻ്റെ ഒരു അറ്റത്തു നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇത് സ്കാർഫ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിവശമൊക്കെ ഓൾറെഡി സ്റ്റിച്ചഡാണ്. അതിനുശേഷം നമ്മൾ ആ ലെങ്ത്തിൽ വെട്ടി എടുത്ത തുണി ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഒരു 4-5 വീതിയിൽ ഒന്ന് നേരെ അടിച്ചു പോവുക. അതിനുശേഷം നമുക്കിത് ഫ്രില്ലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ അടിച്ച നൂലിൽ നിന്ന് ഒരു നൂല് ഇതുപോലെ ഇടങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഒരെണ്ണാക്കുക. എന്നിട്ട് പതുക്കെ പതുക്കെ വലിച്ചു കഴിഞ്ഞാൽ കുറേ പ്ലേറ്റ്സായിട്ട് കിട്ടും നമുക്ക്. കണ്ടില്ല, ഇതുപോലെ പതുക്കെ പതുക്കെ വലിക്കുക. വലിക്കുന്നത് ശ്രദ്ധിച്ച് വലിക്കണം, സ്പീഡിൽ വലിച്ച സ്റ്റിച്ച് അവിടെ പൊട്ടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു അടി നമ്മൾ കൊടുക്കേണ്ടുള്ളതോ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് അതിനുശേഷം ഇതിങ്ങനെ പതുക്കെ വലിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ആയിട്ട് കിട്ടും. കുഞ്ഞു കുഞ്ഞു കണ്ടില്ല, ഇപ്പോൾ ഇങ്ങനെ ഫ്രില്ലായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലൈനിങ് തുണി അതേപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, പ്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ടോപ്പാട്ടും ടോപ്പാട്ടിൻ്റെ ബാക്കും ഫ്രണ്ടും ഞാൻ സൈഡ് ജോയിൻ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്തു, ഷോൾഡർ ജോയിൻ്റ് ചെയ്തു. അതുപോലെ തന്നെ കൈക്കുഴിയുടെ രണ്ട് സൈഡ് മാമ്പോളും ഇതുപോലെ ലൈനിങ് തുണി എടുത്തിട്ട് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ മുകളുടെ അവിടെ ലൈനിങ് തുണിയുടെ ഒരു ചെറിയൊരു പീസ് വെച്ചതിന് ശേഷം നമ്മളിതുപോലെ മടക്കി വെച്ച് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ആദ്യം ഈ ഫ്രില്ലിടുന്ന നീളനെ കട്ട് ചെയ്ത് തുണിയുടെ ഒരു അറ്റത്തു നിന്ന് വെട്ടിയെടുത്ത ചെറിയ പീസുണ്ടല്ലോ, അതിതുപോലെ ഫ്രില്ലാക്കി വെക്കുക. അതിനുശേഷം ഇതുപോലെ നൂല് വലിച്ചിട്ട് തന്നെ ഫ്രില്ലാക്കി വെക്കുകയാണ്. അത് നമുക്ക് ഈ ആംബോളിൻ്റെ അവിടെ വെച്ച് കൊടുക്കുക സ്ലീവിന് വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് സൈഡും ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അത് ആ ആംബോളിൻ്റെ അവിടെ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ നമ്മൾ ആ സ്കാർഫിൻ്റെ ഒരു അറ്റത്തുനിന്ന് വെട്ടിയെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ സൈഡൊന്നും വെട്ടിയെടുക്കേണ്ട. അതിനുശേഷം ലൈനിങ്ങും എല്ലാം കൂടി ജോയിൻ ചെയ്യുക. ഒരു ബോബും രണ്ട് ഷോ ബട്ടണും വെച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുടുപ്പ് റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്.